എസ് എസ് മീഡിയയുടെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ണിനെക്കുറിച്ചാണ്, ഇന്ദ്രിയങ്ങളിൽ ഒരാളായ കണ്ണിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെവിയെക്കുറിച്ചാണ്. അപ്പോൾ ചെവി എന്ന് പറയുമ്പോൾ ചെവിയിലെ ശബ്ദഗ്രാഹികളുണ്ട്. ഏതാണ് ചെവിയിലെ ഗ്രാഹികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശബ്ദഗ്രാഹിയാണ്. ചെവിയിലെ ഗ്രാഹിയാണ് ശബ്ദഗ്രാഹികൾ. കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീര തുലനനില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു. അപ്പോൾ കേൾവിക്ക് മാത്രമല്ല ശരീര തുലനനില പാലിക്കുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്? ചെവി സഹായിക്കുന്നുണ്ട്. എക്സാമിന് ചോദിക്കാറുണ്ട് ശരീര തുലനനില പാലിക്കുന്നത് ആരാണെന്ന് എഴുതാൻ വേണ്ടിയിട്ട്, പറഞ്ഞിട്ട് ഓപ്ഷനിൽ ആരുണ്ടാവും? ചെവി ഉണ്ടാവും. അപ്പോൾ ചെവിയാണ് ശരീര തുലനനില പാലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ചെവിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ചെവിക്ക് മൂന്ന് ഭാഗമായിട്ട്, ചെവിയെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബാഹ്യകർണം, രണ്ടാമത്തെ മധ്യകർണം, മൂന്നാമത്തെ ആന്തരകർണം. അപ്പോൾ ചെവിക്ക് മൂന്നായിട്ടാണ് ചെവിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം എന്ന് പറയുന്നത് ഏറ്റവും പുറമേ, കുറച്ചൊക്കെ പുറമേ കാണുന്നതാണ്, ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന അതടങ്ങിയിട്ടുള്ള കർണമാണ് ബാഹ്യകർണം എന്ന് പറയുന്നത്. മധ്യകർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിലായിട്ട് കാണപ്പെടുന്നതാണ്. ആന്തരകർണം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബാഹ്യകർണമാണ്. ബാഹ്യകർണത്തിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് വരുന്നത് എന്നാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ചെവിക്കുട. ചെവിക്കുട ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ചെവിക്കുട എന്ന് പറയുന്നത് നമ്മുടെ പുറമേ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെവിക്കുട ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എന്ത്? ചെവിക്കുട എന്ന് പറയുന്നത്. അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റും, ഒരാളുടെ ചെവിക്കുട പുറമേ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ചെവിക്കുട എന്ന് പറയുന്നത്. ഈ ചെവിക്കുടയാണ് ശബ്ദ തരംഗങ്ങളെ എന്ത് ചെയ്യുന്നത്? ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നതാരാണ്? ചെവിക്കുടയാണ്. അപ്പോൾ ചെവിക്കുടയാണ് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് കർണനാളമാണ്. ഏതാണ് ഈ ഭാഗത്ത് കർണനാളം എന്ന് പറയുന്നത്? ഒരു നീണ്ട കുഴലു പോലെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണെന്ത്? കർണനാളം. ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പോൾ പൊടിപടലങ്ങളും അതുപോലെ തന്നെ രോഗാണുക്കളും ചെവിയിലുള്ളിലേക്ക് കടക്കുന്നത് തടയുന്നതാരാണ്? ഈ കർണനാളത്തിലെ രോമങ്ങളും അതുപോലെ തന്നെ കർണമെഴുകുവാണ്. കൂടാതെ കർണനാളം ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. ആദ്യം പറഞ്ഞത് ചെവിക്കുടയാണ്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഈ കുട പോലെയുള്ള ഈ ഭാഗമാണ് എന്ത്? ചെവിക്കുട എന്ന് പറയുന്നത്. അത് ശബ്ദ തരംഗത്തെ എവിടേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്? കർണനാളത്തിലേക്കാണ് നയിക്കുന്നത്. കർണനാളം എന്ത് ചെയ്യുന്നു? ഈ കർണനാളത്തിലേക്ക് എത്തിയ ശബ്ദ തരംഗങ്ങൾ എവിടേക്ക് നയിക്കുന്നു? കർണപടത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് എന്ത്? കർണപടം എന്ന് പറയുന്നത്. കൂടാതെ കർണനാളത്തിൽ എന്തുണ്ട്? രോമങ്ങളും കർണമെഴുകും ഉണ്ട്. അത് പൊടിപടലങ്ങളെയും രോഗാണുക്കളും ചെവിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? തടയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഭാഗമാണ് കർണപടം. കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നത് ആരാണ്? കർണപടമാണ്. ഈ ഒരു ഭാഗമാണ് എന്ത്? കർണപടം എന്ന് പറയുന്നത്. ഈ കർണപടം എന്ന് പറയുന്നത് ഏത് കർണത്തിൽ പെടുന്നതാണ്? ബാഹ്യകർണത്തിൽ പെടുകയാണ്. അപ്പോൾ ഈ കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തെയും അതുപോലെ തന്നെ ബാഹ്യകർണവും തമ്മിൽ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്ന ഒരു സ്തരമാണ് എന്ന് പറയുന്നു. കൂടാതെ ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ഒരു സ്തരമാണ്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് ഇവ എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യുന്നു. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് ഇവ കമ്പനം ചെയ്യുന്നു.
അപ്പോൾ ബാഹ്യകർണത്തിലെ മൂന്ന് ഭാഗങ്ങളാണ് പഠിച്ചത്. ചെവിക്കുട, കർണനാളം, കർണപടം. ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്കാണ് നയിക്കുന്നത്. കർണനാളത്തിലെ രോമങ്ങളും കർണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയാണ് ഇതിനുള്ളത്. വൃത്താകൃതിയിലുള്ള ഒരു നേർത്ത സ്തരമാണ്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരം കൂടിയാണ് ആര്? കർണപടം. ഇത്രയാണ് ബാഹ്യകർണത്തിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി നമുക്ക് മധ്യകർണത്തെക്കുറിച്ച് പഠിക്കാം. മധ്യകർണം എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു ഭാഗത്ത് മധ്യകർണത്തെ കാണിച്ചിട്ടുണ്ട്. മധ്യകർണം എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു ഭാഗമാണ് എന്ത്? മധ്യകർണം. ഇത് എന്ന് പറയുന്നത് എന്താണ്? കർണ ആ സ്തരമില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കർണപടം എന്ന് പറയുന്ന ഒരു സ്തരമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും കൂടിയും ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു കർണപടം. കർണപടം എന്ന് പറയുന്നത് ഏത് സ്തരമാണ്? ഈ ഒരു സ്തരത്തെ, ഇവിടെ ഈ ഒരു സ്തരമാണ് എന്ത്? കർണപടം. നേരത്തെ പറഞ്ഞു ഈ കർണപടം ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ടിക്കിട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇത് ബാഹ്യകർണവും ഇത് മധ്യകർണവുമാണ്. ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്തരമാണ് എന്ത്? കർണപടം. അപ്പം മധ്യകർണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണെന്ത്? മധ്യകർണം എന്ന് പറയുന്നത്. ഈ ഭാഗത്തെ എന്ത് പറയും? മധ്യകർണം. അപ്പം മധ്യകർണത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗമാണ് അസ്ഥി ശൃംഖല. ആദ്യത്തെ ഭാഗമാണ് അസ്ഥി ശൃംഖല. അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് എന്താ, ഈ അസ്ഥി ശൃംഖല, ഈ ഒരു ഭാഗമാണ് അസ്ഥി ശൃംഖല എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അസ്ഥി ശൃംഖലയെ വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. ഇവിടെ അടയാളപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് കുറച്ച് വലുതാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് എന്ത്? അസ്ഥി ശൃംഖല. അസ്ഥി ശൃംഖല കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അസ്ഥി ശൃംഖല എന്ത് ചെയ്യുന്നു? കർണപടത്തിൻ്റെ കമ്പനങ്ങളുണ്ട്. ഈ കർണപടത്തിലെ കമ്പനങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞു കർണപടത്തിൽ ശബ്ദ തരംഗങ്ങളെ കമ്പനം ചെയ്യിക്കുന്നത് ആരാണ്? ആ ഒരു കർണപടം എന്ന് പറയുന്ന സ്തരമാണ് എന്ന് പറയുന്നുണ്ട്. ഈ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് ആര്? അസ്ഥി ശൃംഖല എന്ന് പറയുന്നത്. കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത് അസ്ഥി ശൃംഖലയാണ്. ഈ അസ്ഥി ശൃംഖല ഇമ്പോർട്ടൻ്റ് ആണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ മൂന്ന് അസ്ഥികൾ ചേർന്നതാണ് എന്ത്? അസ്ഥി ശൃംഖല. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ മൂന്ന് അസ്ഥികൾ ചേർന്നതാണ് എന്ത്? അസ്ഥി ശൃംഖല എന്ന് പറയുന്നത്. അപ്പം അസ്ഥി ശൃംഖലയിൽ മാലിയസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻകസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേപ്പിസും ഉണ്ട്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത് മധ്യകർണത്തെ എന്ത് ചെയ്യുന്നു? ഇതിനെയാണ് നമ്മൾ യൂസ്റ്റേഷ്യൻ നാളി. ഇത് മധ്യകർണാണല്ലോ, ഈ ഭാഗം എന്ന് പറയുന്നത് മധ്യകർണാണ്. ഇതാണ് നമ്മളുടെ യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. ഈ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്. കൂടാതെ കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതാരാണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ് എന്ന് പറയുന്നു. യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത് കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. അതുകൂടാതെ തന്നെ യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മധ്യകർണത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അസ്ഥി ശൃംഖലയും അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ നാളിയും. അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കൂടാതെ കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. അടുത്തത് ആന്തരകർണമാണ്. ആന്തരകർണം എന്താണ്? ആന്തരകർണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയർ.
ആന്തരകർണത്തിലെ ഭാഗങ്ങൾ ഇവിടെ ആന്തരകർണത്തിൻ്റെ ഘടന ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്തൊക്കെയുണ്ട്? വെസ്റ്റിബ്യൂള് കാണപ്പെടുന്നുണ്ട്, വെസ്റ്റിബ്യൂളാർ നാഡി കാണുന്നുണ്ട്, അർദ്ധവൃത്താകാര കുഴലുകൾ കാണുന്നുണ്ട്, ശ്രവണ നാഡി കാണാം, കോക്ലിയ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? വെസ്റ്റിബ്യൂള്, അതുപോലെ തന്നെ അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ തന്നെ കോക്ലിയൊക്കെയാണ് ആന്തരകർണത്തിൻ്റെ ഘടനയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കൂടാതെ എന്തുകൊണ്ട്? വെസ്റ്റിബ്യുലാർ നാഡി കാണുന്നുണ്ട്, ശ്രവണ നാഡിയും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിലെ അസ്ഥിനിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. അസ്ഥിനിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. തലയോടിലെ അസ്ഥിനിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും കാണപ്പെടുന്നുണ്ട്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ ഏത് അറകളും കാണുന്നുണ്ട്? സ്തരനിർമ്മിതമായ അറകളും കാണപ്പെടുന്നുണ്ട്. സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിം എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിം എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിം എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിം എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂളുകൾ, വെസ്റ്റിബ്യൂള് അർദ്ധവൃത്താകാര കുഴൽ, വെസ്റ്റിബ്യൂള് അതുപോലെ കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ. പ്രത്യേക ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ആന്തരകർണത്തിൻ്റെ ഘടന ഉൾപ്പെടുന്ന പ്രത്യേക ഭാഗങ്ങൾ? അർദ്ധവൃത്താകാര കുഴലുണ്ട്, വെസ്റ്റിബ്യൂളുണ്ട്, കോക്ലിയുണ്ട്. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുലനനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. അപ്പം അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നു. കോക്ലിയ എന്തിനു സഹായിക്കുന്നു? കേൾവിക്ക് സഹായിക്കുന്നു. അപ്പം ആന്തരകർണം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസ്ഥിനിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ എന്തും കൂടിയുണ്ട്? സ്തരനിർമ്മിതമായ അറകളുമുണ്ട്. സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ അതുപോലെ തന്നെ വെസ്റ്റിബ്യൂള്, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ. അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളുകളും അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളും എന്തിനു സഹായിക്കുന്നു? ശരീര തുലനനില പാലിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കോക്ലിയ എന്തിനും കൂടി സഹായിക്കുന്നുണ്ട്? കേൾവിക്ക് സഹായിക്കുന്നുണ്ട്. കോക്ലിയ എന്തിന് സഹായിക്കുന്നുണ്ട്? കേൾവിക്ക് സഹായിക്കുന്നുണ്ട്. കൂടാതെ രണ്ട് ഭാഗങ്ങളും കൂടി ആർക്ക് ഉൾപ്പെടുന്നുണ്ട്? ചെവിക്ക്, അല്ലെങ്കിൽ ചെവിയുടെ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന രണ്ട് ഭാഗങ്ങളും കൂടി ഉണ്ട്. ഒന്നാമത്തെ ഓവൽ വിൻഡോ, രണ്ടാമത്തെ റൗണ്ട് വിൻഡോ. ഓവൽ വിൻഡോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. നേരത്തെ നമ്മൾ അസ്ഥി ശൃംഖലയിൽ സ്റ്റേപ്പിസ് പഠിച്ചതാണ്. അതിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ആളാണ് ആര്? ഓവൽ വിൻഡോ. അപ്പോൾ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്നതാണ് ഓവൽ വിൻഡോ. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നു. റൗണ്ട് വിൻഡോ എന്ത് ചെയ്യുന്നു? കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ചെവിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യകർണം എന്ന് പറയുന്നതിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ചെവിയെ എന്ന് പറഞ്ഞു നമ്മൾ. ആദ്യം ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതിൽ ബാഹ്യകർണം എന്ന് പറയുന്നതിൽ ആദ്യത്തെ ആളാണ് ചെവിക്കുട. ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. കർണനാളം എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ഒരു സ്തരം കൂടിയാണ് എന്ത്? കർണപടം.
മധ്യകർണത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ്? അസ്ഥിശൃംഖലയും അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ നാളിയും. അസ്ഥിശൃംഖല കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. അസ്ഥിശൃംഖലയിൽ ഏതൊക്കെ അസ്ഥികളാണുള്ളത്? മാലിയസ്, ഇൻകസസ്, സ്റ്റേപ്പിസ്. ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. ആന്തരകർണത്തിൽ പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റിബ്യൂള്, കോക്ലിയ, അർദ്ധവൃത്താകാര കുഴലുകൾ. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളും കാണുന്നു. സ്തര അറയ്ക്കുള്ളിൽ എൻഡോനിഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുലനനില പാലിക്കുന്നതിനും കോക്ലിയ എന്തിനും സഹായിക്കുന്നു? കേൾവിക്കും സഹായിക്കുന്നു. പിന്നെ രണ്ട് ഭാഗങ്ങളും കൂടി നമ്മൾ പഠിച്ചു, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. ഓവൽ വിൻഡോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് കോക്ലിയക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ 10th ടെസ്റ്റിൽ നമുക്ക് ചെവിയെക്കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം.